പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ അപ്പച്ചനെ കിട്ടിയ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പച്ചന് രണ്ടു മൂന്ന് മാസം മുമ്പ് പെട്ടെന്ന് ഇങ്ങനെ ഒരു സിക്കായി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസർ ആണെന്നുള്ളത് കാണാൻ സാധിച്ചു. റെക്റ്റബിളായിരുന്നു ക്യാൻസർ. അപ്പൊ ഇവിടെ ഞാൻ പ്രത്യേകിച്ച് സോജിച്ചിനോടും മെമ്പേഴ്സിനോടും ഒരുപാട് പേരുടെ ഡോക്ടർ സഹായം ചോദിച്ചിരുന്നു. അപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്തത് ഒരു മേജർ സർജറി ആയിരുന്നു. അപ്പൊ അപ്പച്ചന്റെ പ്രായം 82 വയസ്സായി. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും അത്രയും വലിയ മേജർ സർജറിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു. അങ്ങനെ ഒരു കീവോൺ സർജറി വഴി സർജറി കഴിഞ്ഞു. പക്ഷെ അതിലുണ്ടായിരുന്ന അനുഭവം എന്ന് പറയുന്നത് സർജറി കഴിഞ്ഞ ശേഷം ഒരു ബയോപ്സിക്ക് വേണ്ടി വിട്ടു. അത് റിസൾട്ട് വന്നതില് ഇങ്ങനെയാണ് വന്നത്, അതിനകത്ത് ക്യാൻസറിൻ്റെതായ ഒരു സെൻസും അവർക്ക് ഫോർമ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വേണ്ട എന്ന് പറഞ്ഞ് റിസൾട്ട് വന്നു. എന്റെ ജോലി മേഖലയിലുണ്ടായ തടസ്സം MRI സ്കാൻ ക്ലിയർ ആയത് മൂലം മാറിയതിനെ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഹൈ ബ്ലഡ് പ്രഷറും തുടർന്ന് കഴുത്തിനും ഷോൾഡറിനും പെയിൻ ആയിട്ട് കഴിഞ്ഞ ഒക്ടോബർ 2013 ഞാൻ സിക്കിയിൽ കയറി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അതിനുശേഷം ഏപ്രിൽ മാസം വേദന വളർത്തരെ തുടർന്ന് ഡ്യൂട്ടി കയറിയില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസം ഞാൻ ഡ്യൂട്ടി മീറ്റിങ്ങിന് ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മാനേജറും HR പറഞ്ഞു ഡ്യൂട്ടിക്ക് കയറണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഡയഗ്നോസിസ് ഇല്ലാതെ ഡ്യൂട്ടിക്ക് കയറാൻ പറ്റില്ലെന്നും 2.5 മാസത്തിനുള്ളിൽ ക്ലിയറായി MRI ചെയ്ത് അത് ക്ലിയർ ആയെങ്കിൽ ടെർമിനേഷൻ പ്രോസസ് തുടങ്ങുമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 വർഷത്തിനുള്ളിൽ 8 മാസം മാത്രമാണ് ഡ്യൂട്ടി ചെയ്തിരിക്കുന്നത്. എനിക്ക് എൻ്റെ ആർട്ടറിയിൽ ഇൻഫ്ലമേഷൻ ഉള്ളത് കാരണം ഞാൻ ഇടയിലിടയിൽ സിക്കിയിൽ പോകാറുണ്ട്. തുടർന്ന് എല്ലാവരും എന്നെ അറിയുന്ന എല്ലാവരും നോട്ടിങ്ങാം ഡിവൈൻ മെഴ്സി പ്രയർ ഗ്രൂപ്പിലെ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഇതിൻ്റെ ഫലമായി മെയ് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ MRI ചെയ്യുകയും MRI റിസൾട്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ വരികയും ജൂൺ മാസം അവസാനം ഞാൻ ഡ്യൂട്ടിക്ക് കയറുകയും ചെയ്തു. ഇതെല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ഫലമായാണ് സാധ്യമായതെന്ന് ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു. ഏപ്രിൽ മാസം 2nd Saturday ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഈശോയെ എനിക്ക് എല്ലാം ക്ലിയറായി, എനിക്ക് ജോലിയിൽ തിരികെ കയറാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ MRI ക്ലിയറായി ഞാൻ ഇവിടെ ജോലിയിൽ കയറാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എല്ലാം ക്ലിയറായി ഞാൻ ജോലിക്ക് തിരിച്ച് ജോയിൻ ചെയ്തു. അത് സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സഹോദരിക്ക് ടെർമിനേഷൻ പദ്ധതിയായിരുന്നു, പക്ഷെ കർത്താവ് ആ മേഖലയിലെ സൗഖ്യവും നൽകി അനുഗ്രഹവും നൽകി അനുഗ്രഹിച്ചിരുന്നു. കാര്യം ഉയർത്തി അടിച്ചത് കർത്താവാണ്. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന്
കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. Problems in this country.
But I was strongly believing my Lord will, you know, be with me. Whatever I've gone through, it's been like Jesus just to show me that His power is there behind. I trusted in Him. In the summer, which I did, Jolie Boya, Jolie Boya, Pasha Kartav will be with me. Maybe He wants me for something else. Praise the Lord. I had to go through one or two hearings, but everything has been clear. But Jolie, Marne, Uma, Absalom, Mangada, I continue working through the hearings. And the hearings were within the hospital. I got to the end of the Mangada, the Pondi Vandita. But I did pray and say I would give a testimony here once it's all clear. So, Kadino Prashu, I don't know why I'm not here. I'm going to go to the hospital.
ഹല്ലേലൂയ്യ. ഇരിക്കാം.
അവൾക്ക് 12 വയസ്സ് ഉണ്ടായിരുന്നു ജനുവരിയാണ് അവൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായത് വണ്ടി കാർ വന്നിടിക്കുമായിരുന്നു അവള് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു കാർ വന്നിടിച്ച് അതവിടെ നാട്ടിലാണ് അപ്പം അവരുടെ മാന്യൂരാണ് വീട് അപ്പൊ അവിടെ വന്ന് അന്നേരം തന്നെ അവളുടെ ബോധം പോയി എന്റെ വീടിന്റെ തൊട്ടടുത്ത് വെച്ചാണ് നടക്കുന്നത് അന്നേരം അപ്പൻ കൊച്ചിന്റെ അച്ഛൻ തന്നെയാണ് കൊച്ചിനെ വാരി എടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നത് അപ്പൊ അവിടെ മാതാവ് ചെന്നപ്പോ പറഞ്ഞു രക്ഷയില്ല നിങ്ങൾ വേറൊരു അടുത്ത് കൊണ്ടുപോകണം പറഞ്ഞു അങ്ങനെ അവളെ ഇൻഡോമേരിക്കയിലോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു രക്ഷയൊന്നുമില്ല മെച്ചു പോകും തന്നെ പറഞ്ഞു അപ്പൊ അച്ഛനും പപ്പാരും അവർ കൊച്ചിന്റെ അപ്പനോടും അമ്മയോടും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചിനെ വെന്റിലേറ്ററിൽ ഇട്ടു അത് കഴിഞ്ഞ് ഡോക്ടർ പ്രതീക്ഷയൊന്നുമില്ല പിന്നെ ഡോക്ടർ വന്നു കഴിഞ്ഞാലും ഉണ്ടായാലും കൊച്ചു കോമ സ്റ്റേജിൽ തന്നെ കിടക്കത്തേ ഉള്ളൂ അങ്ങനെ വാട്ടർ ബെഡൊക്കെ വാങ്ങിച്ചിട്ടു അങ്ങനെ ഞാൻ എല്ലായിടത്തും നല്ല ധ്യാനം പ്രാർത്ഥന സ്ഥലം ആർത്ഥിച്ചു അങ്ങനെ ഇവിടെ ഞാൻ ജോസ്തന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ കൊച്ചു എഴുന്നേറ്റിരുന്നു അങ്ങനെ കൊച്ച് ഇപ്പം നടക്കാനും എല്ലാം തുടങ്ങി ഒരു സങ്കട ബുദ്ധിമുട്ടുകൾ നമുക്ക് പലതരത്തിലുള്ള ആന്റിഗേഷൻ സൂക്ഷിക്കുന്ന ഫോണിൽ വെച്ച് പ്രാർത്ഥന സ്വീകരിക്കുക നല്ലതാണ് സ്ഥിരമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുകൾ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളുണ്ട് അപ്പൊ അങ്ങനെ അവരുടെ പ്രാർത്ഥന ചോദിക്കുന്ന ഒരു അഭിഷേകം ഞാൻ 3 വർഷം ഞാൻ അപ്പം അവിടെ വന്നിട്ടില്ലായിരുന്നു ഞാനിത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു എന്നിട്ട് കിട്ടുവാണെങ്കിൽ ഇന്ന സാക്ഷ്യം എന്ന് പറയാമെന്ന് ഞാനായിട്ടായിരുന്നു അത് കഴിഞ്ഞ് ജോമനച്ചനെ വന്ന് കണ്ടു ജോമനച്ചൻ പറഞ്ഞു പ്രാർത്ഥിക്കണം രണ്ട് ദിവസമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ജോമനച്ചൻ പോകുന്നതിനുണ്ടായിരുന്നു ഞാൻ വന്ന് പപ്പാന്റെ പാച്ച പറഞ്ഞു നിനക്ക് കിട്ടും നീ പേടിക്കണ്ട നിന്റെ വർക്ക് പെർമിറ്റ് ശരിയാണെന്ന് പറഞ്ഞു വർക്ക് പെർമിറ്റ് കിട്ടി അതിലും ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ നേരത്തെ അത് പറയണമെന്നോ പറയാം എന്റെ ക്ലിനിക്കില് വെള്ളി ശനി ഞായറും ഒരിക്കലും അവധി എടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് കാരണം എനിക്ക് ഒരിക്കലും വെള്ളി ശനി ഞായർ അവധി കിട്ടത്തില്ല പിന്നെ ആർക്കൂടി എനിക്ക് വെള്ളി ശനി ഞായറ അവധി തരുന്നത് ഫോർത്ത് സൺഡേ എനിക്ക് അവധി തരും ഫോർത്ത് സൺഡേ ഞാൻ പള്ളി എനിക്ക് പള്ളി പോകണം അവിടെ പോയത് ഞാൻ എടുത്തു അതിന് മാത്രം എനിക്ക് അവധി തരും അപ്പൊ പിന്നെ എനിക്കിവിടെ ശനിയാഴ്ച എന്നെ വന്ന് പറയാൻ പറ്റത്തില്ല എന്തെങ്കിലും കള്ളത്തിന് മുന്നിൽ നടത്തിയെടുത്താൽ ഡോക്ടർ എനിക്ക് വീട്ടിൽ വന്ന് മരുന്ന് ഇത് കഴിച്ചിട്ട് എനിക്ക് അസുഖം വരാതെ കള്ളത്തരം പറയാൻ പറ്റത്തില്ല കാരണം കള്ളത്തരം പറഞ്ഞ മുള്ളി മരുന്ന് വേണ്ടി കേട്ടി എന്താ ചെയ്യാൻ അവസാനം ഇന്നലെ കണ്ണിനസവും വന്നു ഇന്നലെ ചെറുതായിട്ട് കണ്ണിനസവും വന്നു അപ്പൊ വൈഫ് പറഞ്ഞ കണ്ണി മരുന്ന് വെക്കും ഞാൻ ഞാൻ പറഞ്ഞു വേണ്ട ചിലപ്പോൾ മുറിച്ച് കേട്ടത് ഞാൻ ഒരു മേസിനോട് ചോദിച്ചു ഈ കണ്ണിനസം പോകുന്നതല്ല കണ്ണിനസം കൂടാൻ പറ്റും മരുന്നു അങ്ങനെ കണ്ണിന് മരുന്നസം വരുമെന്ന് കണ്ണിനസത്തിന് മരുന്ന് വെച്ചിട്ട് ഇന്ന് രാവിലെ പുളിയ ഡോക്ടറിനെ വിളിച്ച് സീറ്റ് എടുത്തു ഇന്ന് വന്ന് സാക്ഷ്യം പറയാൻ പറ്റും കറക്റ്റ് ഈ ദിവസം സാക്ഷ്യം സാക്ഷ്യം കണ്ണിനസം വന്നിട്ട് ആ സാക്ഷ്യപ്പെട്ട അവസരം കൊടുക്കും അല്ലേ അല്ലേ ലിയ അടുത്തയാണ് ഹലോ എൻ്റെ പേര് സഞ്ജയ് ഞാനിവിടെ കോൺഗ്രയിൽ നിന്ന് വരുന്നു സ്റ്റുഡൻറ്റ് വിസയാണ് ഇവിടെ വന്നത് അതിനുശേഷം പി എസ് ഡബ്ല്യുവിൽ ഒരു കോൺട്രാക്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു ജൂണിലാണ് വിസ തീരുന്നത് മാർച്ചിൽ കോൺട്രാക്ട് എൻ്റെ ആയിരുന്നു ഞാൻ 8 മാസം ശ്രമിച്ച് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒന്നും നടന്നില്ല മാർച്ചിൽ ഞങ്ങളെ പറഞ്ഞു ഇത് നിർത്തണം നാട്ടിൽ പോകണമെന്ന് പറഞ്ഞു ഞാൻ ആ കാര്യം വീട്ടിൽ വിളിച്ച് പറഞ്ഞു അതേസമയം തന്നെയാണ് അഭിഷേകാത്മിക കൺവെൻഷൻ ഞങ്ങളുടെ ഇടവേ നടന്നത് അമ്മ പറഞ്ഞു പോയി പ്രാർത്ഥിക്കുക ജോലി കിട്ടണമെന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നോടൊന്ന് പറഞ്ഞു മോട്ടോർ വാഹനമൊക്കെ രണ്ടുപേർക്ക് ജോലി കിട്ടുന്നതായിട്ട് അച്ഛൻ പറഞ്ഞു എന്ന് പറഞ്ഞു വിശ്വസിച്ച് പ്രാർത്ഥിച്ചോളാം പറഞ്ഞു അതിനുശേഷം കൂട്ടുകാരെല്ലാവരും വീട്ടുകാരെല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചു 3 ആഴ്ച കൊണ്ട് ഒരു ടെമ്പററി ജോലിയെങ്കിലാണ് ഞാൻ പ്രതീക്ഷിച്ചത് 3 ആഴ്ച കൊണ്ട് സ്ഥിര ജോലിയും കൂടുതൽ അതേ ജോലി തന്നെ സ്ഥിരമായും കൂടുതൽ സാലറിയോടുകൂടി അവിടെ തന്നെ വിസയും കഴിഞ്ഞ 2 വർഷം ഞാൻ 8 പ്രാവശ്യം IELTS എഴുതിയായിരുന്നു എല്ലാ പ്രാവശ്യം ജസ്റ്റ് മാറ്റിലേ മിസ്സാവായിരുന്നു കഴിഞ്ഞ ഏപ്രിലിൽ ഇവിടെ ധ്യാനം കൂടി
നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. ധ്യാനങ്ങൾ പോയിട്ട് വീട്ടിൽ ഞാൻ കോൺഫറൻസ് അപ്പം ഡേറ്റ് എടുത്തു അടുത്ത എക്സാം എഴുതി എൻ്റെ എൻട്രി പാസ്സാവുകയും ചെയ്തു. വീണ്ടും വായിക്കാൻ ശ്രമിച്ചിട്ട് പല തടസ്സങ്ങളും വായിക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ വന്ന് സാക്ഷി പറയാമെന്ന് വേണ്ടി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ വീണ്ടും വായിക്കാൻ സാധിച്ചു. I'm not afraid of the dark.